കോമൺവെൽത്ത് ഗെയിംസ് ട്രിപ്പിൾ ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം അബ്ദുള്ള അബൂബക്കർ ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. സ്വാഗതം അബ്ദുള്ള. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകിച്ചും വലിയൊരു നേട്ടം തന്നെയാണ് എൽദോസിനൊപ്പം പങ്കുവച്ചത്. വെള്ളി മെഡൽ, ആ വെള്ളി മെഡൽ നേട്ടത്തിലേക്കുള്ള ആ ഒരു ചാട്ടം ഏത് തരത്തിലായിരുന്നു? ഈ ഈ മെഡൽ നേട്ടത്തെ എങ്ങനെയാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക? വളരെ വളരെ സന്തോഷമുണ്ട്. വെള്ളി മെഡലിന് ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ മൂന്നാമത്തെ തവണയാണ് 17 മീറ്റർ ക്രോസ് ചെയ്യുന്നത്. 17:02 ചെയ്തു എൽദോസ് പോള് 17:03. അപ്പം ഞങ്ങൾ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. അഞ്ചാമത്തെ ചാട്ടാണ് എന്റെ 17:02 ചെയ്തത്. അവന് മൂന്നാമത്തെ ചാട്ടം 17:03 ചെയ്തു. ഞാൻ നാലാമത്തെ പൊസിഷനായിരുന്നു. 4 ജമ്പ് വരെ, ലാസ്റ്റ് അഞ്ചാമത്തെ ഒരു ജമ്പ് വന്നപ്പോഴാണ് ഞാനൊരു പൊസിഷനിലോട്ട് വന്നത്, രണ്ട് സെക്കൻഡ് പൊസിഷനിലോട്ട് വന്നത്. പിന്നെ ലാസ്റ്റ് ജമ്പ് 16:88 ചെയ്തു. അങ്ങനെ ആ പോഡിയത്തിൽ സെക്കൻഡ് പൊസിഷൻ ആയിട്ട് എനിക്ക് വന്നു. വളരെ സന്തോഷമുണ്ട് ഇതില് 2 മെഡലും കേരളത്തിന് കിട്ടിയതിനും അതുപോലെ തന്നെ ആ ഒരു പോഡിയത്തിൽ നിൽക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയതിനും വളരെ വളരെ സന്തോഷമുണ്ട്. ഇവിടെ നിങ്ങൾ ഈ പരിശീലന പങ്കാളികളാണ്, രണ്ടുപേരും ചേർന്നാണ് പരിശീലനമൊക്കെ നടത്തുന്നത്. അവിടെ എൽദോസ് പോള് 17 മറികടന്നപ്പോൾ എന്താണ് മനസ്സിൽ ആ സമയത്ത് തോന്നിയത്? പ്രത്യേകിച്ച് അതൊന്നും മറികടക്കണം, അതിലും മുന്നിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത വന്നില്ലേ? തീർച്ചയായും ഞങ്ങൾ ഒന്നിച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പം എൽദോ ഫസ്റ്റ് ടൈമാണ് 17 മീറ്റർ ചെയ്തത്. ഞാൻ ഇതിന് മുമ്പ് ഒരു 2 വട്ടം ചാടിയായിരുന്നു 17 മേലെ. ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് വരെ നിന്നത്. അഞ്ചാമത്തെ ചാട്ടം ചാടുന്ന മുമ്പ് വരെ ഞാൻ ഒരു മൈൻഡിലുണ്ടായിരുന്നു, ചെയ്തതാണ്, ചെയ്ത ഒരു മെഡല് കിട്ടും, വെറുതെ കളയരുത് എന്നുള്ള ഒരു മനസ്സിലുണ്ടായിരുന്നു ഞാന്. അതുകൊണ്ട് മാത്രമാണ് എൽദോസ് ഒന്നിച്ചിട്ടാണ് ഗ്രൗണ്ട് ചെയ്യുന്നത്. ഗ്രൗണ്ടിന്ന് ഞങ്ങള് ഇവൻ കോമ്പറ്റീഷൻ മൈൻഡാണ്. ഞാന് എൽദോസ് കാർത്തിക് യു എന്ന് പറഞ്ഞിട്ട് ഒരാളും കൂടി ഉണ്ട്, പുള്ളിക്കാരനായിട്ട് ഗ്രൗണ്ടിന്ന് കോമ്പറ്റീഷനാണ്. എൽദോ 17:03 ചെയ്തപ്പം ഫസ്റ്റ് വന്ന എനിക്ക് സന്തോഷമാണ്. ഇതിന്റെ മുമ്പ് ഒരു ബർമുഡക്കാരനായിരുന്നു 16:91. ഞങ്ങള് സീസണില് ഞങ്ങളായിരുന്നു ടോപ്പ്. എന്നിട്ടും അവൻ 91 ചെയ്തപ്പം ഫസ്റ്റോ സെക്കൻഡോ നമ്മളെ കയ്യിൽ നിന്ന് പോവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പ്രവീൺ ചിത്രവേര് 4th വന്നു. അവന് 2-3 സെന്റിമീറ്ററിലാണ് 4th വന്നത്. നല്ലൊരു ഫൈറ്റ് ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനൊരു പൊസിഷൻ വന്നതിൽ സന്തോഷം. പിന്നെ എൽദോ ഫസ്റ്റ് വന്നു വിചാരിച്ചു, എനിക്കത്ര ഇതില്ല, ഫൈറ്റ് ചെയ്തു, 1 സെന്റിമീറ്ററിൽ പുറകെ സിൽവറായി. അത്രയും ഒരു നേരിയ വ്യത്യാസത്തിനാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടം നടന്നത്, കാരണം ചെറിയൊരു വ്യത്യാസം. ആ എന്തായിരുന്നു അവിടുത്തെ ഈ ഈ ഒരു എത്രത്തോളം ഈ ഒരു മെഡലിലേക്ക് വരാൻ എന്താണ് നിങ്ങളെ സഹായിച്ചത്? സഹായിച്ചത് എന്ന് പറയാ, ലാസ്റ്റ് 2 ആഴ്ച മുമ്പ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു. വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ നന്നായി ചെയ്യാൻ പറ്റിയില്ല, എന്നിരുന്നാലും വേൾഡ് സ്റ്റാൻഡേർഡ് ആൾക്കാരുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് മുതലെടുത്ത് നമ്മളൊന്നും കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചെയ്തതാണ്. ഓൾറെഡി 17 മീറ്റർ ചെയ്തിട്ടുണ്ട്, 17 മീറ്റർ ക്രോസ് ചെയ്ത മെഡൽ കിട്ടും. ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ ജമ്പ് ചെയ്തു. ഒരു ലാസ്റ്റ് വീക്കത്തെ എനിക്കൊരു ഇന്റർനാഷണൽ മീറ്റ് കിട്ടിയോണ്ട് മാത്രം, ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയോണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നന്നായി ചെയ്യാൻ പറ്റിയത്. അബ്ദുള്ള, നമുക്ക് ഈ ഇടക്കാലത്തെ അത്ലറ്റിക്സിൽ നമ്മളൊന്ന് പിന്നിലേക്ക് പോയിരുന്നു, പക്ഷെ വലിയൊരു ശക്തമായ തിരിച്ചു വരവ് തന്നെയല്ലേ ഇപ്പോൾ നമ്മൾ നടത്തിയിരിക്കുന്നത്? തീർച്ചയായും ഇവൻ നീരജ് ചോപ്ര നമുക്കൊരു വലിയൊരു മോട്ടിവേഷൻ ആണ്. ഒളിമ്പിക്സ് മെഡല്, ഒളിമ്പിക്സ് ഗോൾഡ് കൊണ്ടുവന്ന് ഇന്ന് നീരജ് ചോപ്രക്ക് ആ ഒരു ഇത് കൊണ്ട് ഇന്ന് എല്ലാവരും ജാവലിൻ ത്രോ ഡേ നടത്തുകയാണ്. അങ്ങനത്തെ ഒരു ദിവസം ഞങ്ങളും ഒരു ഇന്ത്യക്ക് വേണ്ടി ഒരു ഗോൾഡ് ആൻഡ് സിൽവർ ഇന്ത്യക്ക് വേണ്ടി കൊടുക്കാൻ പറ്റിയൊരു വലിയൊരു സംഭവമുണ്ട്. നമ്മള് മുൻകാലത്ത് നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്സിൽ കുറച്ച് മെഡൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് നീരജ് ചോപ്ര നമ്മളെ മുമ്പിലുണ്ട്. അപ്പം ആ ഒരു ഇതുകൊണ്ട് നമുക്ക് എവിടെയും നേടാന്നുള്ള ഒരു ധൈര്യമുണ്ട്. ഇനിയിപ്പം ഞങ്ങളെ കണ്ടിട്ട് ഇനിയുള്ള തലമുറകൾ നമ്മളെ ഫോളോ എന്ന് വെച്ചാൽ ഇനി വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒളിമ്പിക്സ് എന്നുള്ള ഒരു വേദിയിൽ നന്നായി ചെയ്യാം, ഓൾറെഡി ഇന്ത്യയിൽ ഇത്രയും പേര് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു മോട്ടിവേഷൻ ആണ്. ഞങ്ങള് വന്നിട്ട് ഒരു അടുത്ത ഫ്യൂച്ചറിന് വന്ന ഒരു നല്ലൊരു ഒരു പാടാവട്ടെ. ഇനി ചെയ്യുന്നവർക്ക്, ഇന്ത്യയിൽ നിന്ന് പോയി ചെയ്യുന്നവർക്കും ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാത്തിനും ചെയ്യാൻ പറ്റും. ഇനിയുള്ള ഒളിമ്പിക്സ് മെഡലും നമുക്ക് എല്ലാ ഈവെന്റിലും നമുക്ക് ടാർഗറ്റ് ചെയ്യാം എന്നുള്ളൊരു സെൽഫ് ഒരു നമുക്ക് സ്വന്തമായിട്ടൊന്ന് തോന്നണം. അത്രയും തീർച്ചയായും അബ്ദുള്ള, ഇത് ഈ നിങ്ങളുടെ ഒരു മെഡൽ നേട്ടത്തിന് പിന്നാലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കായിക താരങ്ങളെല്ലാം ഞങ്ങളോട് സംസാരിച്ചിരുന്നു. അവരെല്ലാം
നിങ്ങളുടെ ഈ പ്രകടനത്തെ വലിയ നേട്ടമായി തന്നെയാണ് വിലയിരുത്തിയത്. അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ അവസാനിക്കരുത്, ഇവിടെ നിന്ന് കൂടുതൽ തുടങ്ങണം, അത് നമുക്ക് ഒളിമ്പിക്സ് മെഡൽ പോഡിയത്തിൽ കൊണ്ടെത്തിക്കണം. ആ ഒരു ശ്രമം നിങ്ങൾ നടത്തില്ലേ? തീർച്ചയായും നമുക്ക് ഇത് വന്ന് എനിക്കാണെങ്കിൽ ഇത് സെക്കൻഡ് ഒരു സീനിയർ ലെവൽ കോമ്പറ്റീഷൻ ആണെങ്കിൽ രണ്ടാമത്തെ തവണയാണ് എൽദോസ് സ്കൂളിനും സെയിം ആണ്. ഞങ്ങൾക്ക് കുറച്ചും കൂടി കോമ്പറ്റീഷൻ കിട്ടിയാൽ നമ്മള് ട്രിപ്പിൾ ജമ്പിൽ ഒരു 17, 40, 50 മേലെ ഒരു 2 ജമ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു തീർച്ചയായും പറയാം ഒളിമ്പിക്സിൽ ഒരു പോഡിയം നമുക്ക് ഇന്ത്യക്ക് വേണ്ടി എന്തായാലും മാറ്റി വെക്കേണ്ടത് വരും. നമുക്ക് ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു സ്ഥാനമുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഈ 17, 50, 70 ഈ ഈവൻ 18 മീറ്റർ വരെ. അത് അതിനുള്ള ഹാർഡ് വർക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടം വരെ എത്തും എന്നുള്ളൊരു ധൈര്യം ഉണ്ട്. അവിടെ ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഏഷ്യൻ ഗെയിംസ് ആണ് മുന്നിൽ വരുന്നത്. അവിടെ വരെ തീർച്ചയായും ഈ പ്രകടനം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നിങ്ങൾ നടത്തില്ലേ? തീർച്ചയായും അടുത്ത വർഷം ഏഷ്യൻ ഗെയിംസ് ഉണ്ട്, വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്, അതിന്റെ ശേഷം ഒളിമ്പിക്സ് ഉണ്ട്. ഏഷ്യൻ ഗെയിംസ് ആയിരിക്കും എനിക്ക് തോന്നുന്നത് വലിയ ടാർഗറ്റ് വെക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് നന്നായി ചെയ്യണമെന്നാണ് ഇപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. ഏഷ്യൻ ഗെയിംസ് ആവുമ്പോക്ക് നല്ലൊരു സപ്പോർട്ടും ആ ഒരു സമയത്തിന്റെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും ഏഷ്യൻ ഗെയിംസും. എന്തായാലും നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും ഇന്ത്യയിൽ നിന്ന് ട്രിപ്പിൾ ജമ്പ് ആ ഒരു ഈവന്റ് കാഴ്ചവെക്കുക. ഓക്കെ, എന്തായാലും വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം രണ്ടും മലയാളികൾ ഇങ്ങനൊരു നേട്ടം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെ അത് കേൾക്കുമ്പോൾ തന്നെ, അത് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. കാരണം രാഷ്ട്രപതി മുതൽ താഴോട്ട് ഇങ്ങോട്ട് എല്ലാവരും നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. എന്ത് ആർക്കാണ് ഈ നേട്ടം സമർപ്പിക്കുന്നത്? രാജ്യത്തിലുള്ള ഏതൊരു ആളായാലും നോർമലി ഇപ്പം സ്പോർട്സ് ചെയ്യുന്നവർക്കാണെങ്കിലും ഏതൊരു വ്യക്തിക്കും ഞാൻ ഈ എന്റെ ഈ മെഡൽ സമർപ്പിക്കുന്നു. പിന്നെ എന്റെ കോച്ചേഴ്സ് ഇതുവരെ ചെയ്യിപ്പിച്ച എല്ലാവരും, പിന്നെ എന്റെ പ്രസന്റ് ആയിട്ടുള്ള കോച്ച് ഹരികൃഷ്ണൻ എന്നുള്ള കോച്ചാണ്. ഞാൻ പുള്ളിക്കാരെ എല്ലാ ടൈമിലും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് സിറ്റുവേഷൻ വന്ന് കുറച്ച് കഷ്ടപ്പാടായിരുന്നു, ആ ടൈമിൽ എന്റെ കൂടെ കോച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഈ എന്റെ ഈ മെഡൽ ഞാൻ ഫസ്റ്റ് രാജ്യത്തിന് വേണ്ടി, പിന്നെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, AFI, JSW എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, പിന്നെ എന്റെ ഫാമിലി, എന്റെ നാട്ടുകാര് എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഇത് എല്ലാവരുടെയും വിജയമായിട്ട് ഞാൻ കരുതുന്നു. കോഴിക്കോടൊക്കെ വലിയ ആഘോഷമാണ്, പ്രത്യേകിച്ച് കോഴിക്കോടൊക്കെ വിളിച്ചു കാണുമല്ലേ? വീട്ടില് ആഘോഷമാണ്, എല്ലാരും വന്ന് കണ്ടിട്ട് പോകുന്നുണ്ട്. കോഴിക്കോട് ആഘോഷമായിരിക്കും തോന്നുന്നു. ആണ്, ആഘോഷമാണ് കോഴിക്കോടൊക്കെ ഇപ്പൊ വലിയ ആഘോഷമാണ്. എന്തായാലും അബ്ദുള്ള അബൂബക്കർ ന്യൂസ് ഐറ്റിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാരണം ഇനിയും ഇത്തരം വലിയ നേട്ടങ്ങൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഓ, താങ്ക് യു സോ മച്ച് സർ. എന്തായാലും നന്ദി അബ്ദുള്ള അബൂബക്കർ. കോമൺവെൽത്ത് ഗെയിംസ് വേദിയിൽ നിന്ന് തത്സമയം ചേരുകയായിരുന്നു എൽദോസ് പോളും, ഒപ്പം തന്നെ അല്പസമയം മുമ്പ് അബ്ദുള്ള അബൂബക്കറും. വലിയ സന്തോഷത്തിലാണ്, ഇനിയും പ്രകടനം മെച്ചപ്പെടുത്തും, കൂടുതൽ മെഡലുകൾ നേടും. ഒളിമ്പിക് പോഡിയത്തിൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഒരു മെഡൽ, അത് നേടാനുള്ള ശ്രമം തന്നെയായിരിക്കും രണ്ട് താരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. രണ്ടുപേർക്കും നന്ദി.